വണ്ടിയുണ്ടേ. നിങ്ങൾ ഇതിനകത്ത് കണക്ക് additional 3 BUP also given by government of Kerala about 36 crore rupees there. That tender is already invited and bid under process. When we start the flyover BUP construction, then 50% lane will be closed during construction. And after completion of 50%, then we will construct other lane. ഇതില് ഇവിടെ ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസർ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ദീർഘകാലത്തെ ജനങ്ങളുടെ ആവശ്യത്തിന്റെ ഭാഗമായി ഇപ്പോ തുറന്നു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. തുടർച്ചയായ ശ്രമം ഇതിൽ ദേശീയപാത അതോറിറ്റി അതിന്റെ ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സംസ്ഥാന സർക്കാർ, കഴിഞ്ഞ സർക്കാർ, ഇപ്പോ ഈ സർക്കാരും ഇതിനകത്ത് ദേശീയപാത അതോറിറ്റിക്കൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഇതിന്റെ ഫോളോ അപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. ഇതിന്റെ മറ്റ് അണ്ടർപാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് കൂടി ഫണ്ടിങ്ങും 10-36 കോടി രൂപയുടെ നേരത്തെ ആറോ പറഞ്ഞു സഹായിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായ പരിശോധന ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA കൂടിയായ മുൻമന്ത്രി ശ്രീ കടകംപള്ളി ഉൾപ്പെടെ ഞങ്ങൾ തുടർച്ചയായ റിവ്യൂ യോഗങ്ങൾ ഈ സമയത്തിനിടയിൽ നടത്തി. റിവ്യൂ യോഗങ്ങൾ നടത്തുകയും സ്ഥലം സന്ദർശിക്കുകയും ദേശീയപാത അതോറിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സ്ഥിതിയുണ്ടായിട്ടില്ല. തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി നവംബർ 1 തന്നെ കേരളപ്പിറവി ദിനത്തിന് ഇത് തുറക്കാനാകും എന്നായിരുന്നു ദേശീയപാത അതോറിറ്റി പറഞ്ഞത്. പക്ഷെ അവരുടെ മറ്റ് പരിശോധനകളും ഒക്കെ അവർ നടത്തി. ഇപ്പോൾ പെട്ടെന്ന് പെയ്ത ശക്തമായ മഴ കാരണം ബിറ്റുമിൻ്റെ ഒരു പ്രശ്നം വന്നുവെന്നവർ പറയുന്നു. അതുപോലെ തന്നെ A1 and A2 സൈഡിൻ്റെ അപ്രോച്ച് റോഡ്, അവിടെ ബിറ്റുമിൻ കോൺക്രീറ്റ് അതിൻ്റെ ഈ BC പെൻഡിംഗ് ആണ്. അത് ഒരു ഇഷ്യൂ ആണ്, അതിന് കുറച്ചുകൂടി സമയമെടുക്കണം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ നമ്മൾ വടക്കു ഭാഗത്തേക്ക് പോകുമ്പോൾ കോൺക്രീറ്റ് ക്രഷ് ബാരിയേഴ്സ് പോകുമ്പോൾ ഞങ്ങളിപ്പോൾ അവിടേക്ക് ഒന്ന് പോകാൻ വേണ്ടി പോകണം. നേരത്തെ അതിൻ്റെ ഒരു മീറ്റിംഗ് ഞങ്ങൾ ഇരുന്നിരുന്നു. ROUM ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും ഞങ്ങളൊരു മീറ്റിംഗ് ഇരുന്നിരുന്നു. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ കൊല്ലം ഭാഗത്തേക്ക് പോകുമ്പോൾ, തെക്ക് വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ കോൺക്രീറ്റ് ക്രഷ് ബാരിയേഴ്സ് അതിൻ്റെ മീഡിയൻ, അത് ഒരു 100-200 മീറ്റർ, ഐ തിങ്ക് നിയർലി 200 മീറ്റേഴ്സ്, 200 മീറ്റർ പെൻഡിങ് ആണെന്ന് പറഞ്ഞു. അതിന് കുറച്ച് ദിവസം എന്തായാലും വേണം. അപ്പോൾ ആ സമയം ന്യായമായിട്ടും വേണ്ടതുണ്ട്. അത് നമ്മൾ തിരക്ക് പിടിച്ച് പറഞ്ഞിട്ടൊരു 10-15 ദിവസം എന്തായാലും വേണം. ഇപ്പോൾ ഇവരുമായിട്ടുള്ള ചർച്ചയിൽ അവർ പറയുന്നത് നവംബർ 15 ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടി പറ്റി. അതിൻ്റെ ട്രാഫിക് ക്രമീകരണവും മറ്റു കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആ 15 ദിവസം കൂടി അനുവദിക്കാവുന്നതാണ്. കാരണം നമ്മൾ അവരത് മുഴുവനാകാതെ തുറന്നു എന്നുള്ളൊരു പ്രയാസത്തിലേക്ക് എത്തരുത്. ആ നിലയിൽ അവരുടെ അഭിപ്രായം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും സംസാരിച്ചിട്ടുണ്ട്.
അപ്പോ മലയാളിയുടെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സൗകര്യപ്രദമാകുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതിയാണ് പൂർത്തീകരിക്കുന്നത്. അതിന്റെ ഈ എലിവേറ്റഡ് വേ ആണ് പൂർത്തീകരിക്കുന്നത്. ഇതിൽ ഒരു ടീം വർക്കായിട്ട് നടത്താൻ വേണ്ടി പറ്റിയിട്ട് കേന്ദ്ര സർക്കാർ, ദേശീയപാത അതോറിറ്റി, സംസ്ഥാന സർക്കാർ, പൊതുമരാമത്ത് വകുപ്പ്, തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം, ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും ഒരു ടീമായി നിന്നാണ് ഞങ്ങൾ ഈ പ്രവൃത്തി തുടർച്ചയായി നടത്തുന്നത്. എന്തായാലും ഇത് നവംബർ 15 എന്നുള്ള തീയതിക്ക് തുറക്കാനാകുമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ അവരുടെ പരിശോധനയ്ക്ക് ശേഷം അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളിപ്പോൾ ചേർന്ന യോഗത്തിനകത്ത് അത് അംഗീകരിച്ച് പോകാൻ വേണ്ടി നിശ്ചയിച്ചു. ഇല്ല, ഇതിലിപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടി ഇല്ല. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണോ വേണ്ടത്. ദേ ആർ ആസ്കിംഗ് ദാറ്റ് എനി ഇനോഗ്രൽ സെഷൻ നീഡഡ് ഓർ തിങ്, ദിസ് ഈസ് എ ഫോർമൽ നോ? പിന്നീട് അതിന്റെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യും. ഇതിപ്പോ ട്രാഫിക് തുറന്നു കൊടുക്കുക, ഫോർമലായിട്ടാണ് ഇപ്പൊ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും വൈകാതെ തുറക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് വൈകാതെ തന്നെ തുറക്കാൻ വേണ്ടി പറ്റും. നവംബർ 15, ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് നവംബർ 15 വി ക്യാൻ ഡു നോ? അദ്ദേഹം ഉറപ്പ് പറയുന്നു നവംബർ 15. അതിന്റെ സാങ്കേതിക വിദഗ്ധരുമായിട്ടൊക്കെ ചർച്ച നടത്തി ആ നിലയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ 15-ഓടുകൂടി ഇത് തുറന്ന്, 15-ന് ഇത് തുറന്നു കൊടുക്കാനാകുമെന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഈ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനുള്ള ഒരു പദ്ധതിയാണ് നവംബർ 15 പ്രാവർത്തികമാകാൻ വേണ്ടി പോകുന്നത്. അതെ, ഇത് ഇതിന്റെ മൊത്തം നീളം വരുന്നത് 2.71 2.7 km 4 lane ആണ്. അത് ഇന്ന് കേരളത്തിൽ നമുക്ക് ഏറ്റവും വലുത് എന്ന് പറയാവുന്ന എലിവേറ്റഡ് ഹൈവേ ആണ്. ഏകദേശം 3 km എന്ന് തന്നെ പറയാം, 2.25 km പ്ലസ് 4 lane. ഇത് രണ്ടും ഒത്തു വരുന്ന കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലിയതുമാണ്. അത് തീർച്ചയായിട്ടും ഇനി ഇതുപോലുള്ള എലിവേറ്റഡ് ഹൈവേകൾ ഇനിയും വന്ന് നമ്മുടെ നാട് ഏറെ വികസിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും കൈകോർത്തുകൊണ്ട് തന്നെ ഒരു ടീമായി നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് പോകുന്നതാണ്. ദേശീയപാത വികസനത്തിനും ഭൂമി ഏറ്റെടുക്കലിന്റെ 25% 5,600 crore ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ വഹിക്കാൻ തയ്യാറായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്, LDF സർക്കാരാണ്. ഈ പദ്ധതിക്കും മറ്റ് ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് പണം ചെലവഴിക്കാൻ, അണ്ടർപാസും ജനങ്ങളുടെ ആവശ്യത്തിന് 10-36 crore ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ തയ്യാറായിട്ടുണ്ട്. ഈ പദ്ധതിക്ക് സാമ്പത്തികമായ പണം ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ പദ്ധതി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കംപ്ലീഷൻ പീരീഡിനകത്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അതോറിറ്റിക്ക് വേണ്ട മറ്റ് സഹായങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകൾ ഇതിനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് PWD സർക്കാറും പോയിട്ടുണ്ട്. അത് ദേശീയപാത അതോറിറ്റി തന്നെ അതിൽ പ്രത്യേകം ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബാക്കി വേറെ സമയബന്ധിതമായി തന്നെ പൂർത്തിക്കാൻ, ആസ്കിംഗ് അബൌട്ട് ദി ടൈം ടു ബി ടേക്കൺ ഫോർ ദറ്റ് കഴക്കൂട്ടം ആൻഡ് കാരോട് ബൈപ്പാസ്. അത് സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിച്ച് പോകാനാകും. അതിന്റെ റിവ്യൂ യോഗങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇത് വരാനും ഇല്ല.
രണ്ടായി പോകും.